ഇനി ഡിജിറ്റൽ ട്രെൻഡ്സ് അറിയാം. വെടിക്കെട്ട് തീർത്ത കോഹ്ലി, കാലിയായ ഗാലറി, പിന്നെ എയറിലായ മന്ത്രിയും. ത്രില്ലായിരുന്നു ഇന്നലെ ഡിജിറ്റൽ ലോകം കാണാം വിശേഷങ്ങൾ. മരണം എങ്ങനെ വരുമെന്നോ എന്ന് വരുമെന്നോ പറയാൻ പറ്റില്ല. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ തന്നെ അവസാനമായി കാണാൻ വരുന്നവർക്ക് എന്തെങ്കിലും സർപ്രൈസ് കരുതി വെക്കണം. ഇതായിരുന്നു ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ സ്വദേശിനിയായ സാൻഡി വുഡിന്റെ ആശയം. ക്യാൻസർ ബാധിച്ച് മരിച്ച സാൻഡി ചടങ്ങിന് പള്ളിയിലെത്തിയവർക്ക് നൽകിയത് അങ്ങനെ ഒരു സർപ്രൈസ് ആയിരുന്നു. ഉഗ്രൻ ഒരു ഫ്ലാഷ് മോബ്. ഡിജിറ്റൽ ലോകത്തിന് കൂടി സർപ്രൈസ് നൽകിയാണ് സാൻഡി മടങ്ങിയത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കോഹ്ലി ഇങ്ങനെയാണ്. ആരാധകർ എന്താഗ്രഹിച്ചോ അതങ്ങ് സാധിച്ചു കൊടുക്കും. കാര്യവട്ടത്ത് കണ്ടതും അതാണ്. 110 ബോളിൽ 166 റൺസ്. ഹോം ഗ്രൗണ്ടിൽ കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമെന്ന സാക്ഷാൽ സച്ചിന്റെ റെക്കോർഡ് കൂടി തകർത്തപ്പോൾ സമൂഹ മാധ്യമങ്ങൾ അത് പെരുന്നാൾ കണക്കെ തന്നെ ആഘോഷിച്ചു. അക്ഷരാർത്ഥത്തിൽ ഡിജിറ്റൽ ലോകത്തും വെടിക്കെട്ട് തന്നെ. പട്ടിണി കിടക്കുന്നവർ കളി കാണേണ്ടെന്ന് മന്ത്രി, എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ആരാധകരും. കാര്യവട്ടത്തെ ഗാലറിയിലും ഡിജിറ്റൽ ലോകത്തും ഇന്നലെ മന്ത്രി അബ്ദുറഹിമാൻ ഉയർന്നു തന്നെ നിന്നു. ട്രോൾ ചാകര വേറെയും. ആശങ്ക അറിയിച്ച് യുവരാജ് സിംഗ് കൂടി രംഗത്തെത്തിയപ്പോൾ കാര്യം കൂടുതൽ ഗൗരവമായി. ട്വിറ്ററിൽ ഇന്നലെ മമ്മൂട്ടി ആരാധകരുടെ ഒഴുക്കായിരുന്നു. ഹാഷ്ടാഗ് മമ്മൂട്ടി ട്രെൻഡിംഗിൽ മുന്നിൽ തന്നെ നിന്നു. ആയിടക്ക് രാജമാണിക്യ സിനിമയിലെ ഈ രംഗം കൂടി ആരാധകർ ഓർത്തെടുത്ത് പങ്കുവച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇന്ത്യ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലൂടെ പങ്കുവച്ച വീഡിയോ കണ്ട് അവസാനിപ്പിക്കുക. ആർസൻ ഗോൾ കീപ്പർ ആരോൺ റാംസ്ഡെയ്ലിന്റെ ആക്ഷന് പഞ്ചാബി ഭംഗ്ര സ്റ്റൈലിട്ടതാണ് വീഡിയോ. രസകരമായ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായി.